നമസ്കാരം. ജനിച്ചു വളർന്ന സ്വന്തം നാടായ ഈരാറ്റുപേട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പി സി ജോർജിനെ ചിലർ കൂക്കി വിളിച്ചിരുന്നു. കൂക്കി വിളിച്ചവരുടെ ഉദ്ദേശം എന്താണെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കേണ്ട എന്ന് കരുതി പി സി പിൻവാങ്ങി. പിന്നീടാണ് ജോസ് കെ മാണിയുടെ വിവാദമായ ലവ് ജിഹാദ് പ്രസ്താവന ഉണ്ടായതും ആരെയോ ഭയന്നിട്ടെന്ന പോലെ മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ചതും. ഈ വിഷയത്തിൽ തനിക്ക് പറയാനുള്ളത് പി സി ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മതേതര കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ നാട്ടിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ സംഭവിച്ച കുറച്ചു കാര്യങ്ങൾ. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ ജോസ് കെ മാണി ഒരു മണിക്കൂറിൽ തിരുത്തി പറഞ്ഞു. കെ സി ബി സിയുടെ അടക്കം പിന്തുണ ലഭിച്ചിട്ടും എന്തുകൊണ്ട് ജോസ് കെ മാണി കെ സി ബി സിയെവരെ തള്ളി നിലപാട് മാറ്റി? ആരെയാണ് ജോസ് കെ മാണി ഭയക്കുന്നത്? രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയ എൽദോസ് കുന്നപ്പള്ളി എന്തുകൊണ്ട് കൊടുത്ത സംഭാവന തിരിച്ചുവാങ്ങി? ആരാണ് എൽദോസ് കുന്നപ്പള്ളിയെ ഭീഷണിപ്പെടുത്തിയത്? ആരോടാണ് എൽദോസ് ഇതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞത്? ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷേ പറയാൻ പലരുടെയും നാവ് പൊങ്ങില്ല. ജോസ് കെ മാണി ഭയക്കുന്നതും എൽദോസിനെ ഭീഷണിപ്പെടുത്തിയതും ഒരേ നുഖത്തിൽ കെട്ടപ്പെട്ട ആളുകൾ. വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ പോരാടിയപ്പോൾ അതിന്റെ പേരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചപ്പോൾ എന്നെ ഊരുവിലക്കിയത് ഇതേ ആളുകൾ. ഒരിക്കൽ കൂടെ നിന്നവരുടെ തീവ്രവാദത്തിനും കൊള്ളരുതായ്മകൾക്കും എതിരെ സംസാരിച്ചപ്പോൾ എന്നെ ഒരു സമുദായത്തിന്റെ മുഴുവൻ ശത്രുവായി മുദ്രകുത്തിയതും ഇതേ ആളുകൾ. രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയപ്പോൾ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതും ഇതേ ആളുകൾ. ഈ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ കൂവി ഓടിക്കാൻ ശ്രമിച്ചതും ഇതേ ആളുകൾ. എന്നിട്ടും ഈ നാടിന്റെ പേരാണ് രസം: മതേതര കേരളം. അതെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെയാണ് പി സി ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. ഈ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടെ പലരും പലവട്ടം സ്വയം ചോദിച്ചതാണ്. ആരെ ഭയന്നാണ് മണിക്കൂറുകൾക്കകം ജോസ് കെ മാണി തന്റെ ലവ് ജിഹാദ് പരാമർശം പിൻവലിച്ചത്? രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന കൊടുത്ത എൽദോസ് കുന്നപ്പള്ളി ആരെ ഭയന്നാണ് കൊടുത്ത സംഭാവന തിരിച്ചുവാങ്ങിയത്? അതെ, ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷേ മത തീവ്രവാദികൾ എന്ന ഭയപ്പെടുത്തുന്ന പദം പറയാൻ പലരുടെയും ഉള്ളിൽ കിടുങ്ങുന്നുണ്ടാവും.